Hi friends, welcome back. I am going to video on MTFE in the 30 pin approach. I am stepping in another. Apo, the other assumption. I have a panama step at Alkari. Mundangin and the money chain and died in the Indil, as the Yamamula Niro the Chapel, as the Matta Pali Perigal and one day. But I'm Korean, simple to one up, or reward platform at the end. Where the end of company got the product in Engil, other Vitti got it, other share got it, other money my peribadiana. But Adinathu will step from the add chay, Adinathu share a good time to Kundana, the Archer Kuna the Yendu. Name of the man, the archer to Pais and another money chain, basic, a trevolo. About the other Pais, the Tirichi return the Ladana, the Pitala chance of already coming out officially at the shutdown cheese the Tendergarnum. The other paid lanary companies, the general bank in Dunderlano, Lingle the Rajit in Dunderlano, Yadu the Lepo, when you happen to be missing under, I think Republic Pays it to wonder, or the chain the Maranaja. India like a money chain and then the director to wonder and Sadikilla. അപ്പോൾ അതായത് ബൈ ആപ്പ് മുഖേന കൊണ്ടുവന്നു അതിന് ഉപയോഗിച്ച ഒരു ടൂളാണ് AI എന്നുള്ളത് ഈ AI ട്രേഡിംഗിനെ കുറിച്ച് മുന്നേ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിനകത്ത് വന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ AI ടൂളിന് വന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ഓൺലൈൻ അതായത് ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അത് സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നുള്ളൂ അതായത് ട്രേഡിംഗ് സ്റ്റാർട്ട് ആകുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ പലരുടെ അക്കൗണ്ടിൽ അത് മൈനസ് ആയി കിടക്കുന്നുണ്ട് എമൗണ്ട് 1,000-2,000 ഡോളർ വരെ മൈനസ് ആയി കിടക്കുന്നുണ്ട് ഒരു ചാൻസ് ഇല്ല അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ അതിനകത്ത് പണം ഇട്ടാൽ മാത്രമേ ഒരു ഇതിനൊരു തേർഡ് പാർട്ടി ആപ്പ് ഒന്നുമില്ല ഒരു ആപ്പിനകത്തേക്ക് ഡയറക്റ്റ് തന്നെയായിരുന്നു പേയ്മെൻറ്റുകളൊക്കെ ഉള്ളത് അവർ എന്താ അതിനകത്തേക്ക് തേർഡ് പാർട്ടി ഇല്ലാത്ത കൊണ്ട് തന്നെ അത്രയ്ക്കും വിശ്വസം കാരണം നമ്മളൊരു മറ്റു ചെല്ലുന്ന പോലെ പേപ്പാൽ ഇടുന്നു അതിൽ ബൈ ത്രൂ ഇതിലേക്ക് ചെയ്യുന്നു ഈ അത്തരത്തിലൊരു വൈ ആയിരുന്നു നിങ്ങൾ ഇതിന് പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പിന്നും യൂസർ നെയിം കൂടെ അത് മാത്രം എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാം ട്രേഡിംഗ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ സിഗ്നൽ അതായത് സിഗ്നൽസ് കൃത്യമായി അവരുടെ തന്നി തരും അത് വെച്ച് കണ്ട് നിങ്ങൾ ട്രേഡിംഗ് ചെയ്യേണ്ടത് അപ്പോൾ കുറച്ചു കൂടി ശേഷം അപ്ഗ്രേഡ് ചെയ്തു അതായത് AI ട്രേഡിംഗ് എന്നുള്ളത് AI ട്രേഡിംഗിൽ വന്നെന്താ വെച്ചാൽ ഇത് ഉപയോഗിക്കാതെ വരുന്ന പല ആളുകളുടെ അക്കൗണ്ടിൽ പണമുണ്ടായിരുന്നു ഈ പണത്തിൽ നിന്ന് എടുത്തിട്ട് ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം അത് മൈനസായി ഇപ്പോൾ പലരുടെ അക്കൗണ്ട് നോക്കിയാൽ അക്കൗണ്ട് അല്ല നിങ്ങളുടെ ലോഗിൻ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മൈനസ് എമൗണ്ട് ആയിരിക്കണം അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്നെ എനിക്കറിയാവുന്ന പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താ നമ്മൾ കാരണം മറ്റുള്ളവർ പൈസ കൂടെ നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് വന്നു എന്നുള്ളതാണ് അതായത് എങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്തു ആ ഒരു ജോയിൻ ചെയ്ത എമൗണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനായി എന്ന് പറയേണ്ടി വരും ഒരു വിഷയം വരുമ്പോൾ അപ്പോൾ ഇത്തരത്തിൽ തട്ടിപ്പുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഇന്ത്യയിൽ മണി ചെയിൻ നിരോധിച്ചതാണ് അപ്പോൾ ഒരു മണി ചെയിൻ ഇപ്പോൾ നമുക്കറിയാം മുന്നേ മണി ചെയിൻ നടത്തിയിരുന്ന പല പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ പല പേരിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പലരും മനസ്സിലാക്കുന്നില്ല അതായത് മുന്നൊരു പേരിലാണെങ്കിൽ ഇപ്പോൾ അത് അപ്ഗ്രേഡ് ചെയ്ത് പല സെക്ഷനിലേക്ക് പല ഇതിലേക്ക് വരും ഇപ്പോൾ ട്രേഡിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ വേറെ പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം പ്രൊഫഷണലായിട്ട് ട്രേഡിങ് ചെയ്യുന്ന ഇതുണ്ട് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടാതെ നിങ്ങൾ എക്സ്ട്രാ അതായത് എക്സ്ട്രാ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ട്രേഡിംഗ് ചെയ്ത് അധിക പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവർ അധിക പണം ഉണ്ടാക്കി ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടിയത് ആൾക്കാർ ഫസ്റ്റ് ജോയിൻ ചെയ്ത ആൾക്കാർക്ക് വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടി അതായത് അവർക്ക് 100,000 ഇട്ടു 1,000,000 കിട്ടി അപ്പോൾ 1,000,000 കിട്ടിയപ്പോൾ അവർ എത്ര 100-200 ആൾക്കാർ ചേർത്തു അവരുടെ കമ്മീഷനും കൂടെ ചേർന്നു ഒരു ഹ്യൂജ് ആയ എമൗണ്ട് വന്നു അവർ ഹ്യൂജ് ആയ എമൗണ്ട് വന്നതോടു കൂടെ ആൾക്കാർ കൂടി ഈ ആൾക്കാർ കൂടി അവസാനത്തിൽ ആൾക്കാർ കുറച്ച് അധികം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് 5-2 ലക്ഷം ഇട്ടു അതായത് അവർ എമൗണ്ട് ഇട്ടത് കൊണ്ട് ഒറ്റയടിക്ക് പോയി കിട്ടി അപ്പോൾ അവരുടെ പെട്ടെന്ന് അവരുടെ എന്താ മെറ്റാവേസ് MTF അതായത് MTFൻ്റെ ഫുൾ ഫോമാണ് മെറ്റാവേസ് ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ളത് ഒരു കാനഡയിലാണ് എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും അതിൻ്റെ പ്രോപ്പറായിട്ട് ഒരിതില്ല ഇപ്പോൾ നിങ്ങൾ പണം പോയി നിങ്ങൾ പ്രോപ്പറായിട്ട് കേസ് കൊടുക്കാൻ യാതൊരു വഴിയുമില്ല എന്നുള്ളതാണ് അതായത് കേസ് കൊടുക്കണമെങ്കിൽ എവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കും കേരളത്തിൽ കേസ് കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് കാണണം ഒരു അതായത് ഏതെങ്കിലും ഒരു വകുപ്പ് കാണണം എവിടെ ആരുടെ പേരിൽ പരാതി കൊടുക്കും കാരണം കേരളത്തിൽ ഒരുപാട് നിരവധി ഓഫീസുകളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല ഉണ്ടായിരിക്കണം എന്നാണ് മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇതിനൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഏർപ്പെട്ട്
എന്താ ബിസിനസ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു എമൗണ്ട് തന്നെ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ബിസിനസ് ചെയ്യാൻ സാധിക്കും. അതെല്ലാം വെച്ച് അധികം കിട്ടുമെന്ന് വിചാരിച്ച് പോകും, പക്ഷെ അതിന് ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അത് കിട്ടാൻ ഒരിക്കലും ചാൻസ് ഇല്ല എന്നാണ് മനസ്സിലാക്കി കഴിഞ്ഞത്. മുൻപത്തെ പല തട്ടിപ്പിൻ്റെ മാതിരി ഇതൊരു അന്വേഷണമില്ലാതെ അങ്ങനെ തീർന്നു പോകും. അന്വേഷിച്ചിട്ട് കാര്യമില്ല, കാരണം അന്വേഷിക്കണമെങ്കിൽ ഇതിൻ്റെ ആരാണോ ലാസ്റ്റ് ജോയിൻ ചെയ്തത്, ആ ലാസ്റ്റ് ജോയിൻ ചെയ്ത് ഏറ്റവും അവസാനത്തിലോട്ട് ഫസ്റ്റിലോട്ട് പോകണം, ആരാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഇത് മാത്രമേ കണ്ടു. അതൊരിക്കലും അടുത്ത കാലത്ത് സംഭവിക്കില്ല. ഇത് കുറച്ച് കാലത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കും, അത് വിടും. അപ്പോൾ ഇതിന് ഇതേ സാധനം തന്നെ അടുത്ത പേരിൽ വരും, അതിൻ്റെ പിന്നാലെ പോകും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.